ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനി പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ച് എഫ് സി ഗോവയ്ക്കെതിരെ 18 തിങ്കളാഴ്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അവേ മാച്ചാണ്. സോ ആ മാച്ചിൻ്റെ പ്രീ മാച്ച് അനാലിസിസും സ്റ്റാർട്ടിംഗ് ഇലവൻ പ്രെഡിക്റ്റ് ചെയ്യാനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് ഇലവൻ പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ധീരജ് സിംഗ് തന്നെയായിരിക്കും തുടരുക. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ധീരജ് സിംഗ് കാഴ്ചവെച്ച പ്രകടനം, മികച്ച സേവുകളുമായി തിളങ്ങി നിൽക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ആ സേവുകളുടെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ്. സോ ധീരജ് സിംഗിന് തന്നെയായിരിക്കും ഈ മത്സരത്തിലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറക്കുക കോച്ച്. ഈ സീസണിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ധീരജ് സിംഗ് കാഴ്ചവെച്ചിരിക്കുന്നത്. 23 ഏഷ്യ കപ്പിൻ്റെ ടീമിലേക്ക് സെലക്ഷൻ വരെ ധീരജ് സിംഗിനെ തേടി വന്നിരിക്കുകയാണ്. അപ്പം ധീരജ് സിംഗ് തന്നെയായിരിക്കും ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഡിഫൻസിലേക്ക് വരാണെങ്കിൽ ഡിഫൻസും കഴിഞ്ഞ മത്സരത്തിലെ അതേ ഡിഫൻസ് നിര തന്നെയായിരിക്കും. ലെഫ്റ്റ് വിങ്ങിൽ പ്രീതം സിംഗ് സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് അനസ് എടുത്തൊടുക്കും സന്ദേശ് സിംഗിനും. റൈറ്റ് വിങ്ങിൽ മുഹമ്മദ് റാക്കിബും ആയിരിക്കും തുടരുക. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ മാച്ചിൽ ചെന്നൈ എഫ് സിയുടെ സ്ട്രൈക്കേഴ്സിനെ ഈ ഡിഫൻസ് കൂട്ടിയത്. വളരെ നല്ല പ്രകടനം തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചത്. എസ്പെഷ്യലി സന്ദേശ് ചെങ്കൻ, മുഹമ്മദ് റാക്കിബ് വളരെ മികച്ച പ്രകടനമാണ് എല്ലാവരും കഴിഞ്ഞ മത്സരത്തിൽ ഡിഫൻസ് നില കാഴ്ചവെച്ചത്. ഈവൻ മികച്ച അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ച കാരണം ഡിഫൻസിന് അത്ര പണി കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗോവയ്ക്കെതിരെ അങ്ങനെ ആയിരിക്കില്ല. ഗോവയുടെ മികച്ച സ്ട്രൈക്കിംഗ് കപ്പാസിറ്റിയുള്ള ടീമാണ്. സോ ഡിഫൻസിൽ എന്തായാലും നല്ല പണി വരും എന്നത് കാര്യത്തിൽ യാതൊരു വക ഡൗട്ടും വേണ്ട. സോ ഇതായിരിക്കും ഡിഫൻസ് നിര. ഇത് നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരാണെങ്കിൽ മിഡ്ഫീൽഡിൽ 3 പേരുണ്ടാവും. നമ്മുടെ സൽ അബ്ദുൽ സമദും കറേജ് പെക്കുസനും പിന്നെ കിസിറോൺ കിസിറ്റോയും ആയിരിക്കും 3 മിഡ്ഫീൽഡേഴ്സായിട്ട് വരിക. സഹൽ അബ്ദുൽ സമദ് വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അവസാന നിമിഷത്തിൽ ഒരു ഗോളും നേടി സഹൽ. സോ ഈ മിഡ്ഫീൽഡ് നമുക്കറിയാം, കഴിഞ്ഞ 2-3 മത്സരങ്ങളിലായിട്ട് ഇവർ 3 പേര് തന്നെയാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങുന്നത്. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വളരെ മികച്ച രീതിയിൽ ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കാനും അറ്റാക്കിംഗ് നിരയിലേക്ക് പാസ് കൊടുക്കാനും സാധിക്കുന്ന വളരെ മികച്ച ഒരു മിഡ്ഫീൽഡ് കോമ്പിനേഷൻ തന്നെയാണ് സഹൽ, പെക്കുസൺ, കിസിറ്റോ. 3 പേരും വളരെ മികച്ച രീതിയിൽ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കാണാൻ സാധിച്ചു. പെക്കുസണായാലും സഹലായാലും കിസിറ്റോ ആയാലും അതെ. ഇനി നമ്മൾ ഫോർവേഡിലേക്ക് വരാണെങ്കിൽ ഫോർവേഡിൽ 3 പേരുണ്ടാവും. മത്തേജ് പൊപ്ലാന്റിക് സെൻട്രൽ ഫോർവേഡായിട്ട്, പിന്നെ സെമിൻ ലണ്ടുങ്കലും സ്ലാവിസ സ്റ്റോയിനെ വെച്ച് സെക്കൻഡ് സ്ട്രൈക്കേഴ്സായിട്ട് കൂടുകയുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ പൊപ്ലാന്റിക് 2 ഗോളുകൾ നേടുകയുണ്ടായി. സ്റ്റോയിനോവിച്ചിൻ്റെ ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു. ലണ്ടുങ്കലിൽ വളരെ നല്ല നീക്കങ്ങളും നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ സാധിച്ചു. സോ ഇവർ 3 പേര് തന്നെയായിരിക്കും എങ്ങനെ പോയാലും സ്ട്രൈക്കിങ്ങിൽ വരിക. വളരെ മികച്ച രീതിയിൽ ആക്രമിച്ച് കളിക്കാൻ താല്പര്യമുള്ള താരങ്ങൾ തന്നെയാണ് 3 പേരും. സെമിൻ ലണ്ടുങ്കൽ വളരെ നല്ല മികച്ച രീതിയിൽ പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുമ്പോൾ പൊപ്ലാന്റിക്കും സ്റ്റോയിനോവിച്ചും നല്ല രീതിയിൽ നല്ല ഷോട്ട് ആക്യുറസിയുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. എങ്കിലും ചെറുതായിട്ട് ഫിനിഷിങ്ങിൽ എവിടെയൊക്കെയോ പോരായ്മകളുള്ളതായിട്ട് നമ്മൾ കണ്ടു. സോ എന്നാലും ഇവർ 3 പേര് തന്നെയായിരിക്കും സ്ട്രൈക്കിങ്ങിൽ ഇറങ്ങുക. സോ ഇതാണ് നമ്മുടെ ഗോവയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ സ്ക്വാഡ്. ഈ സ്ക്വാഡ് വെച്ച് ഗോവയ്ക്കെതിരെ ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ജയിക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 2 മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കണ്ടാൽ നമുക്ക് ശ്രദ്ധിക്കാം, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്ലെയേഴ്സ് കളിക്കുന്നത്. ബാംഗ്ലൂരിനെതിരെ ഡ്രോ പിടിച്ചു, ചെന്നൈയെ 3-0 തോൽപ്പിച്ചു, ഇനി അടുത്തത് ഈ മത്സരമാണ്. സോ നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി സൂപ്പർ കപ്പ് വരുന്നുണ്ട്, അതിലൊക്കെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇതാണ് എഫ് സി ഗോവയ്ക്കെതിരെയുള്ള ഈ ടഫ് മാച്ച്. നമ്മൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആരാധകർക്കൊരു വലിയൊരു വിരുന്ന് തന്നെയാവും. സോ ഇങ്ങനെയും ഞാൻ മാച്ചിൻ്റെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ 1-1 ഡ്രോയിലായിരിക്കും മാച്ച് അവസാനിക്കുക എന്നാണ് എൻ്റെ ഒരു പ്രെഡിക്ഷൻ. എങ്കിലും നമുക്ക് വിജയിക്കുമെന്ന് തന്നെ തന്നെ പ്രതീക്ഷിക്കാം. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.